ജനങ്ങളുടെ ക്യാമറകൾക്ക് മുമ്പിലിരുന്ന് പ്രൊഫസർ എം.എൻ. വിജയൻ മരണത്തിന് കീഴടങ്ങിയിട്ട് രണ്ടു വർഷം തികഞ്ഞു. വിജയൻ മാഷിന്റെ സ്മരണകൾക്ക് മുൻപിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഓർമ്മപൂക്കൾ അർപ്പിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ പ്രൊഫസർ എം.എൻ. വിജയൻ മരണത്തിന് കീഴടങ്ങിയത് രണ്ടു വർഷം മുമ്പായിരുന്നു. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരത്തുള്ള വിജയൻ മാഷിന്റെ വീട്ടിലെത്തിയാൽ മാഷിന്റെ ആ മായാത്ത പുഞ്ചിരി ഇപ്പോഴും ഓർമ്മകളിൽ ഓടിയെത്തും. സാഹിത്യം, സാംസ്കാരികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പൂർണ്ണമായും സമാഹരിച്ച എം.എൻ. വിജയൻ സമ്പൂർണ്ണ കൃതികൾ ഡോക്ടർ വി.പി. ഗംഗാധരൻ പ്രകാശനം ചെയ്തു. എം.ജി. സർവകലാശാല അന്താരാഷ്ട്ര പഠന വിഭാഗം മേധാവി കെ.എം.സി.ഡി. പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. എനിക്ക് ഉള്ള ഒരു ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാല് വളരെ വിലപ്പെട്ട വിജയമാഷ്ടെ ശബ്ദം കുറച്ചു നാളത്തേക്ക് തിരിച്ചു നൽകാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ കാര്യം പങ്കാളിയാണ്. അനുസ്മരണ സമ്മേളനം ഇടതുപക്ഷ ചിന്തകൻ പ്രൊഫസർ ജി.പി. ദേശ്പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ ചിന്താ പാരമ്പര്യം എം.എൻ. വിജയനിലും അതിനുശേഷവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഡോക്ടർ പി. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ ചടങ്ങിൽ ഇടതുപക്ഷ ഏകോപന സമിതി നേതാക്കളും പങ്കെടുത്തിരുന്നു. വിജയൻ മാഷിന്റെ സന്നദ്ധ സഹചാരിയായിരുന്ന പ്രൊഫസർ എസ്. സുധീഷും കൊടുങ്ങല്ലൂരിലെത്തിയിരുന്നു. മനോരമ ന്യൂസ്.